ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഒരടിപൊളി കേക്കായിട്ടാണ് വന്നിരിക്കുന്നത്. മോക്ക കേക്കായിട്ടാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള, ജ്യൂസി ആയിട്ടുള്ള ഈ കേക്ക് എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. ഞാൻ ഇതിനായിട്ട് 8 ഇഞ്ച് മൗൾഡാണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ നന്നായിട്ടൊന്ന് ഗ്രീസ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഓവറായിട്ട് നമ്മൾ ഗ്രീസ് ചെയ്യേണ്ട, ഓവറായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേക്കിൻ്റെ അടിഭാഗം മുരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ബട്ടർ പേപ്പർ വെച്ചിട്ടും അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്ത് നമുക്ക് മൗൾഡ് മാറ്റിവെക്കാം. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കാം. 1 കപ്പ് മൈദ എടുത്തുണ്ട്, 1 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡർ എടുത്തുണ്ട്, ബേക്കിംഗ് സോഡ 1/4 ടീസ്പൂൺ, 2 ടേബിൾ സ്പൂണോളം കൊക്കോ പൗഡറും പിഞ്ച് ഉപ്പും കൂടെ ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നന്നായിട്ട് ഞാനൊന്ന് അരിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ 3 വട്ടം ഞാൻ നന്നായിട്ട് അരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറൊക്കെ നന്നായിട്ട് മിക്സാക്കി കിട്ടും. അപ്പോൾ ഇങ്ങനെ തന്നെ അരിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. നല്ല ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും, അല്ലെങ്കിൽ അതായത് ഡേറ്റ് മാറിയതാണെങ്കിൽ നമ്മുടെ കേക്ക് ചള്ളായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ബേക്കിംഗ് പൗഡറൊക്കെ എടുക്കുമ്പോൾ ഡേറ്റ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ കേക്കൊക്കെ പൊട്ടിപ്പോവാനുള്ള ചാൻസും ഉണ്ട്. എല്ലാം നന്നായിട്ട് മിക്സാവണം. അത് മിക്സാവാൻ വേണ്ടിയാണ് 3 വട്ടം അരിച്ചത്. അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസൊക്കെ നമ്മൾ അരിച്ച് മാറ്റി വെച്ചു. നല്ല ചൂടുള്ള 2 ടേബിൾ സ്പൂൺ പാലിലേക്ക് 2 ടേബിൾ സ്പൂൺ ഡാർക്ക് ചോക്ലേറ്റ് ഇട്ടു, അതുപോലെ 1/2 ടേബിൾ സ്പൂണോളം കോഫി പൗഡറും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട്. അത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കുക. അപ്പോൾ നല്ല ചൂട് പാലായതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ ചോക്ലേറ്റൊക്കെ മെൽറ്റായിട്ട് നമുക്ക് കിട്ടും. അങ്ങനെ നന്നായിട്ട് മെൽറ്റാക്കിയ ശേഷം നമുക്ക് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. തണുക്കാനായിട്ട് കോഫി പൗഡറും ചോക്ലേറ്റും ഒക്കെ ചേരുന്ന നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ കേക്കിന്. ഇനി ഞാൻ ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളെടുത്തു, അതിലേക്ക് 3 മുട്ട പൊട്ടിച്ചു ഒഴിച്ചു. അതൊന്ന് നമുക്ക് ആദ്യമേ ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ബീറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഓവറായിട്ട് ബീറ്റ് ചെയ്യരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേക്കുണ്ടാക്കുന്നവർ. ഓവറായിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് എയർ ബബിൾസ് വരും. അങ്ങനെ വന്നാൽ നമ്മുടെ കേക്ക് താന്നു പോകാൻ ചാൻസ് ഉണ്ട്. ഇതിലേക്ക് വാനില എസൻസ് 1 ടീസ്പൂണോളം ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഞാൻ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓവർ ബീറ്റിങ് നമുക്ക് വേണ്ട. ഇനി ഇതിലേക്ക് നമുക്ക് ഓയിൽ ആഡ് ചെയ്യാം. 1/4 കപ്പ് ഓയിലും കൂടി ആഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഞാൻ ബീറ്റ് ചെയ്തെടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നത് ഷുഗർ പൗഡറാണ്. അപ്പോൾ 1 കപ്പ് ഷുഗർ പൗഡർ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് 2 പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുത്തിട്ടാണ് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഓവർ ബീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലവരുടെ കേക്കൊക്കെ കാണാൻ പാടില്ലേ, നമ്മൾ നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് വന്നാലും തണുത്ത് കഴിയുമ്പോൾ കേക്ക് പിന്നെ നടുഭാവം താന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഓവറായിട്ട് ബീറ്റ് ചെയ്യില്ലെന്ന് ഞാൻ പ്രത്യേകം പറയുന്നത്. നമ്മൾ ഷുഗറൊക്കെ നന്നായിട്ട് ബീറ്റ് ചെയ്ത ശേഷം ഇതിലേക്ക് നേരത്തെ എടുത്തു വെച്ച നമ്മുടെ ചോക്ലേറ്റിൻ്റെ മിക്സും കൂടെ ആക്കി ദാ ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ തന്നെ കാണാൻ നല്ലൊരു കളർ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 3 പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുത്ത് ഫോൾഡ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ തന്നെ എടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരുപാട് നേരം ഒന്നും എടുക്കേണ്ട, നമുക്ക് പെട്ടെന്ന് തന്നെ ഫോൾഡായി കിട്ടും. അപ്പോൾ ഒന്നിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് നേരം ഫോൾഡാക്കേണ്ടി വരും. അങ്ങനെയായാലും നമ്മുടെ കേക്ക് നന്നായിട്ട് വരില്ല, എയർ ബബിൾസ് വരും. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം എടുത്തു പറയുന്നത് അത് നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി മാത്രമാണ്. ആദ്യമായിട്ട് കേക്ക് ചെയ്യുന്നവരാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിനു മുമ്പ് ഞാൻ കേക്ക് ചെയ്തിട്ടുള്ള എല്ലാ റെസിപ്പിയിലും തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഉപകാരമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീണ്ടും പറയുന്നത്. അപ്പോൾ ഞാൻ 3 വട്ടം ഇങ്ങനെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ 3ാമത്തെ പ്രാവശ്യം ഇട്ട് നന്നായിട്ട് ഫോൾഡ് ചെയ്ത് എടുത്തു. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാം. ഒരു ചെറിയൊരു തിക്നെസ് ആയിട്ടുള്ള ബാറ്ററാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നന്നായിട്ട് ഫോൾഡ് ചെയ്ത ശേഷം ഇതിലേക്ക് വിനെഗർ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് ഓപ്ഷനിൽ മാത്രമാണ്. 1/2 ടീസ്പൂണോളം വിനെഗറാണ് ആഡ് ചെയ്ത് കൊടുത്തത്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കുക. അപ്പോൾ ഓവർ മിക്സിംഗ് അല്ല, ജസ്റ്റ് ഒന്ന് മിക്സാക്കിയ ശേഷം നമ്മുടെ മൗൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ വിനെഗർ ആഡ് ചെയ്താൽ നമുക്ക് നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്ക് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ കേക്ക് തയ്യാറാക്കാൻ വെച്ചിരിക്കുന്ന പാത്രം ഞാൻ ഒരു 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
അപ്പോൾ നമുക്ക് നന്നായിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം എയർ ബബിൾസ് ഒക്കെ പോകാൻ വേണ്ടി. അതിനുശേഷം നമുക്ക് നമ്മുടെ പാത്രത്തിലേക്ക് ഓവൻ സെറ്റപ്പിലേക്ക് നമുക്ക് നമ്മുടെ കേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ നാല് സൈഡും ചൂട് വരുന്ന ടേപ്പുള്ള പാത്രം എടുക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്കൊരു 35-40 മിനിറ്റോളം എടുത്ത് കഴിയുമ്പോഴത്തേക്കും കേക്ക് ബേക്കാവും. അപ്പോൾ ചിലരുടെ കേക്കിൻ്റെ പാത്രത്തിൻ്റെ അളവനുസരിച്ച് വ്യത്യാസം വരാം. അതിന് കേക്ക് തയ്യാറായില്ലെങ്കിൽ ഒരു 10 മിനിറ്റോളം വെച്ച് കൊടുക്കുക. അപ്പോൾ എൻ്റെ കേക്ക് തയ്യാറായി, ഞാൻ തണുക്കാനായിട്ട് മാറ്റി വെച്ചു. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് തയ്യാറാക്കാം. 1/2 കപ്പ് വാട്ടറിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ആഡ് ചെയ്തു. അതുപോലെ തന്നെ 1/2 ടേബിൾ സ്പൂണോളം കോഫി പൗഡറും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. 3 ടീസ്പൂണോളം ചോക്ലേറ്റ് ഗനാഷും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് നമുക്ക് പഞ്ചസാരയ്ക്ക് നന്നായി മെൽറ്റാക്കി കിട്ടുക. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് നല്ല ജ്യൂസി ആയിട്ട് ഇരിക്കുക, നമ്മുടെ മോക്ക കേക്ക് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുന്നതിന് മെയിൻ കാരണം ഈ സിറപ്പ് തന്നെയാണ്. അപ്പോൾ ഈ സിറപ്പ് ഇങ്ങനെ തന്നെ തയ്യാറാക്കാൻ നോക്കുക. നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നടക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ കേക്കൊക്കെ തണുത്തിട്ടുണ്ടാവും, നമുക്കൊന്ന് പാത്രത്തിൽ നിന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ കേക്ക് തയ്യാറായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കേക്ക് പാത്രത്തിൽ നിന്ന് മാറ്റി വെച്ചോണം, അല്ലെങ്കിൽ സൈഡൊക്കെ ഹാർഡായി പോകാനുള്ള ചാൻസ് ഉണ്ട്. നല്ല പെർഫെക്റ്റ് കേക്കായിട്ടിട്ടുണ്ട്, അടിവശമൊന്നും കരിഞ്ഞിട്ടില്ല, നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് തയ്യാറാക്കണം. അതിന് 3 ടേബിൾ സ്പൂണോളം വിപ്പിംഗ് ക്രീമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ നന്നായി ചൂടാക്കിയ ശേഷം ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് 1¼ കപ്പോളം എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നല്ല ചൂടായിട്ട് ഇരിക്കുന്നതുകൊണ്ട് നമ്മുടെ ചോക്ലേറ്റ് പെട്ടെന്ന് തന്നെ നമുക്ക് മെൽറ്റാവും. ചോക്ലേറ്റ് ഇട്ട ശേഷം അപ്പോൾ തന്നെ നമ്മൾ ഇച്ചിരി കോഫി പൗഡറും കൂടെ ഇടുകയാണ്, 1 ടേബിൾ സ്പൂണോളം. അതിനുശേഷം നന്നായിട്ട് നമുക്കൊന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീമിലേക്ക് ഈ ഗനാഷാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള വിപ്പിംഗ് ക്രീമായിരിക്കും. ഈ വിപ്പിംഗ് ക്രീം നമ്മുടെ മോക്ക കേക്കിൻ്റെ മെയിൻ ടേസ്റ്റ് വരുന്ന ഭാഗങ്ങളിൽ മറ്റൊരു ഭാഗം കൂടിയാണ്. ഇനി നമുക്ക് ക്രീം തയ്യാറാക്കാം. 1½ കപ്പോളം വിപ്പിംഗ് ക്രീമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് ബീറ്റ് ചെയ്ത് എടുക്കാം. അപ്പോൾ ബീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ആദ്യം ചെറിയ ബട്ടൺ ഇടുക, 1-ൽ ഇടുക. അത് ഒരുവിധം ബീറ്റായ ശേഷം സെക്കൻഡ് ബട്ടൺ ഇട്ട് കൊടുക്കുക. അതൊന്നും കൂടെ ബീറ്റായ ശേഷം തേർഡ് ബട്ടണിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ മിക്കവരുടെയും ബീറ്ററിൻ്റെ കപ്പാസിറ്റി അനുസരിച്ചായിരിക്കും തിക്കായി കിട്ടുന്നത്. ഓവർ ആയിട്ട് തിക്ക് വന്ന ശേഷം വീണ്ടും നിങ്ങൾ ബീറ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. അപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീം ലൂസായി പോകും. അപ്പോൾ ഇങ്ങനെ 3 ഘട്ടമായിട്ട് നിങ്ങൾ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ 8 മണിക്കൂറോളം നമ്മുടെ ക്രീം മെൽറ്റാകാതെ കിട്ടും. അപ്പോൾ ഞാൻ സെക്കൻഡ് ബട്ടണിലേക്ക് ഇട്ട് ഒന്ന് നന്നായിട്ട് വിപ്പായി വന്ന ശേഷം നമ്മുടെ ചോക്ലേറ്റ് ഗനാഷ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ ബീറ്റ് ചെയ്തെടുക്കുകയാണ്. നല്ല തിക്കായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. കുറച്ച് സമയമെടുത്തിട്ടാണെങ്കിലും നല്ല തിക്കായിട്ട് തന്നെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ കേക്കിലേക്ക് നന്നായിട്ട് പിടിച്ചിരിക്കത്തുള്ളൂ. ഇപ്പം നന്നായിട്ട് വിപ്പായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, ഇതാ എൻ്റെ സ്പൂണിൽ നിന്നൊന്നും താഴേക്ക് പോകുന്നില്ല. ഇങ്ങനെ ആയാലാണ് നമ്മുടെ ക്രീം കറക്റ്റ് രീതിയിൽ കിട്ടത്തുള്ളൂ. ഇനി നമുക്ക് നമ്മുടെ കേക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ കേക്ക് ഇതാ ഇതുപോലെ ചുറ്റുമൊന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നല്ല പോലെ കിട്ടാൻ വേണ്ടിയാണ് ഇനി വരഞ്ഞു കൊടുത്ത ഭാഗത്ത് ഇതാ ഇതുപോലെ നൂല് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനുള്ള കത്തി നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ കിട്ടുവാണെങ്കിൽ അങ്ങനെ തന്നെ കട്ട് ചെയ്തോളൂ. ഇങ്ങനെ കട്ട് ചെയ്യാൻ അറിയാവുന്നവർ ഇങ്ങനെ കട്ട് ചെയ്തോളൂ. ഇത് ഇച്ചിരിയും കൂടെ എളുപ്പമുള്ള ഒരു കട്ടിംഗ് ആണ്. നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് എനിക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റി. അങ്ങനെ ഞാൻ 3 ലെയറും കട്ട് ചെയ്ത് എടുക്കുകയാണ്. ഇനി നമുക്ക് കേക്ക് സെറ്റ് ചെയ്യാം. കേക്ക് ബോർഡിലേക്ക് നമുക്ക് ബോർഡ് വെച്ച് കൊടുക്കാം. അതിൻ്റെ സെൻറ്ററിലായിട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത് കേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ലെയർ വയ്ക്കുമ്പോൾ 4 സൈഡ് നിങ്ങൾ നോക്കിക്കൊള്ളുക. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഷുഗർ സിറപ്പ് എത്രത്തോളം ആഡ് ചെയ്യുന്നോ അതുപോലെ ജ്യൂസി ആയിരിക്കും നമ്മുടെ കേക്ക്. അപ്പോൾ നന്നായിട്ട് തന്നെ ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുത്തോളുക.
ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ ക്രീം ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരുപാട് ക്രീം കഴിക്കാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ അതനുസരിച്ച് കുറച്ചും കൂടെ ആഡ് ചെയ്യാം. കുറച്ച് ക്രീമൊക്കെ അകത്ത് ഫില്ലിങ്സ് ഇഷ്ടമുള്ളവരാണെങ്കിൽ അതനുസരിച്ച് കുറച്ചും ക്രീം ആഡ് ചെയ്ത് കൊടുത്തോളുക. അപ്പോൾ ഞാൻ നേരത്തെ ഒരു കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ടോഫിയുടെ, ആ കേക്കിലാണ് നന്നായിട്ട് ക്രീം ഉള്ളിൽ ഞാൻ കൊടുത്താണ് ചെയ്തിരിക്കുന്നത്. ഈ കേക്കിൽ ഞാൻ ഓവറായിട്ട് ഉള്ളിൽ കൊടുക്കുന്നില്ല, കാരണം ഇതെനിക്കൊരു പ്രസൻ്റായിട്ട് കൊടുക്കാൻ വേണ്ടി ഞാൻ തയ്യാറാക്കിയതാണ്. അപ്പോൾ അധികം ക്രീം അതുകൊണ്ട് ഞാൻ ഇതിൽ വെച്ചിട്ടില്ല സെൻറ്ററിൽ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് അടുത്ത ലെയറും കൂടെ വെച്ച് കൊടുക്കാം. അതിലേക്കും ദാ ഇതുപോലെ ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് തന്നെ ഷുഗർ സിറപ്പ് ആഡ് ചെയ്തുകൊള്ളുക. ഇത് നമ്മൾ തലേന്ന് തയ്യാറാക്കിയിട്ട് പിറ്റേ ദിവസം കട്ട് ചെയ്യുമ്പോൾ കൂടുതൽ ജ്യൂസി ആയിട്ടുള്ള ഒരു കേക്ക് നമുക്ക് കിട്ടും. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് വീണ്ടും വിപ്പിംഗ് ക്രീം ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് എല്ലാ ഭാഗത്തേക്ക് എത്തുന്ന രീതിയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നല്ല അടിപൊളി മോക്ക കേക്കാണ്. ഒരു പ്രാവശ്യം നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും നിങ്ങൾ എന്തായാലും കേക്ക് തയ്യാറാക്കുക തന്നെ ചെയ്യും. അത്രയ്ക്കൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഞാൻ ഒരു 1/2 kg കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊരു 1 kg വെയിറ്റ് വരുന്ന ഒരു കേക്കാണ്. ഇനി ഞാൻ 3-ാമത്തെ ലെയറും വെച്ച് കൊടുത്തു. അതിലേക്ക് നന്നായിട്ട് തന്നെ ഇതുപോലെ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് തന്നെ നല്ലൊരു ചോക്ലേറ്റാണ്. നമുക്ക് മുകളിലും ഇതുപോലെ തന്നെ കേക്കിലേക്ക് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യമായിട്ട് ക്രീമൊക്കെ ആഡ് ചെയ്യുന്നതൊക്കെ പെട്ടെന്ന് തന്നെ ശരിയാവണമെന്നൊന്നുമില്ല. നമ്മൾ ചെയ്ത് വരും തോറും നമ്മുടെ ക്രീം നന്നായിട്ട് ചെയ്യാൻ നമുക്ക് നന്നായിട്ട് പഠിക്കും. അപ്പോൾ ആദ്യമേ ചെയ്യുന്നവരാണെങ്കിൽ ശരിയായില്ല എന്ന് വെച്ച് ഇതിനും ചെയ്യാതിരിക്കരുത്. നമ്മൾ 3-ാമത്തെയോ 4-ാമത്തെയോ കേക്കൊക്കെ ചെയ്തു വരുമ്പോഴാണ് നല്ല പെർഫെക്റ്റായിട്ട് ഐസിങ് ചെയ്യാൻ നമുക്ക് പറ്റത്തുള്ളൂ. നമുക്ക് 4 സൈഡിലേക്കും ഇതുപോലെ ക്രീമൊക്കെ വെച്ച് കൊടുത്ത് നമുക്കെടുക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു കേക്കായിരുന്നു. അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയ ശേഷം നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ കേക്ക് മോക്ക കേക്ക് കഴിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അത്രയ്ക്കൊരു ടേസ്റ്റിയാണ്. അധികം യൂട്യൂബേഴ്സ് ഒന്നും ചെയ്യാത്ത ഒരു കേക്കും കൂടെയാണ് മോക്ക കേക്ക്. അപ്പോൾ നമ്മൾ കേക്ക് ചെയ്യുമ്പോൾ 4 സൈഡിലേക്ക് നല്ല തിക്കായിട്ട് തന്നെ കേക്കിൻ്റെ ക്രീം വെച്ച് കൊടുത്തോളുക. അപ്പോൾ പിന്നെ നമ്മൾ ഷേപ്പറും കൊണ്ട് ഇതുപോലെ തയ്യാറാക്കിയെടുക്കുമ്പോൾ ആ കൂടുതലായിട്ട് വന്നിരിക്കുന്ന ക്രീമൊക്കെ ഇങ്ങോട്ട് തന്നെ വന്നോളൂ. ഓവറായിട്ട് ക്രീമും കാണത്തില്ല, അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും. അതിനുശേഷം മുകളിലൂടെ ഇതുപോലെയൊന്ന് നമുക്ക് ചെയ്തു കൊടുക്കാം. അപ്പോൾ എപ്പോഴും നമ്മൾ ചെയ്യുമ്പോഴും കഴുകി കഴുകി വേണം നമ്മുടെ ഷേപ്പർ അതിൻ്റെ മുകളിലേക്ക് കൊടുക്കാൻ. എങ്കിൽ മാത്രമേ പെർഫെക്റ്റായിട്ട് നമുക്ക് ക്രീം ചെയ്ത് കൊടുക്കുന്നത് കിട്ടത്തുള്ളൂ. ഇങ്ങനെ ക്രീം ചെയ്ത ശേഷം ഞാൻ  1 മണിക്കൂറോളം ഫ്രിഡ്ജിലേക്ക് എടുത്തു വയ്ക്കുന്നുണ്ട്. അതിന് ശേഷമാണ് ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുള്ളൂ. സിമ്പിളായിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്. ഞാൻ എടുത്തെടുത്ത് പറയാൻ അത്രയ്ക്ക് ടേസ്റ്റ് ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ എടുത്തെടുത്ത് ഇത് പറയുന്നത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ചെറിയൊരു ഡിസൈൻ സ്കേപ്പറും കൂടെ എടുത്തിട്ട് അതിൻ്റെ സൈഡിലൊക്കെ ചെറിയൊരു ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് 1 മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം. 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് സെറ്റായ ശേഷം ഞാൻ ഇതിൻ്റെ സൈഡിലൂടെ ഗനാഷ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒന്ന് ട്രിപ്പ് ചെയ്ത് നിൽക്കാവുന്ന രീതിയിലാണ് ഗനാഷ് കൊടുത്തിരിക്കുന്നത്. അത് കൊടുത്ത ശേഷം ഞാൻ വീണ്ടും 1.5 മണിക്കൂറോളം വെച്ചു. അതിനുശേഷം വെളിയിലെടുത്ത് ഒരു സൈഡിൽ ബക്കറ്റ് ഡിസൈനും മറ്റേ സൈഡിൽ ചെറുതായിട്ട് ഫ്ലവർ പോലെ ഡിസൈനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിസൈനൊക്കെ നിങ്ങൾ ഇഷ്ടം പോലെ നിങ്ങൾ തയ്യാറാക്കിക്കൊള്ളുക. അപ്പോൾ ഞാൻ ഇതൊരു ഗിഫ്റ്റായിട്ടാണ് കൊടുത്തത്. കൊടുത്ത അവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു മോക്ക കേക്കും കൂടെ ആയിരുന്നു. നല്ലൊരു ടേസ്റ്റി ആയിരുന്നു. ഞാൻ പിറ്റേ ദിവസം എടുത്തു പാക്കൊക്കെ ചെയ്തു. അപ്പോൾ നല്ലൊരു റെസ്പോണ്ടായിരുന്നു ഈ കേക്ക് ഞാൻ കൊടുത്തപ്പോൾ എനിക്ക് കിട്ടിയത്. ഇനി നമ്മൾ അടുത്ത അടിപൊളി റെസിപ്പിയുമായി കാണുന്നതുവരെ ബി ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. താങ്ക് യു ഫോർ വാച്ചിങ് സയൻസ് കിച്ചൻ KTM.